നമസ്കാരം, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ മുറ്റം എങ്ങനെ മനോഹരമാക്കാം. എല്ലാവരും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ വീടിന്റെ മുറ്റം നമ്മൾ ആദ്യം ഇന്റർലോക്ക് വിരിച്ചിട്ട് സെറ്റ് ആക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ ആദ്യം നമ്മൾ ബാംഗ്ലൂർ സ്റ്റോൺ വെച്ചിട്ട് ചെയ്യാനാണ് ഉദ്ദേശം ഉണ്ടായിരുന്നത്. പക്ഷെ അതിന്റെ കോസ്റ്റ് ഭയങ്കര കൂടുതലായതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് മാറി നമ്മൾ റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടുന്ന നമ്മൾ നോർമൽ ഇന്റർലോക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീടിന്റെ മുറ്റം അലങ്കരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കാരണം നമ്മൾ ഇങ്ങനെ വീട് പണിതിട്ട് മൊത്തം സൈഡിൽ ഇങ്ങനെ ആകാലം കോലമായി കിടക്കുമ്പോൾ ഒരു നമുക്ക് തന്നെ ഒരു സുഖമല്ലേ കാണുമ്പോൾ. അപ്പൊ അതുകൊണ്ട് നമ്മളിത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ നമ്മൾ വീടിന്റെ പടി ഇങ്ങനെ കയറി വന്നിട്ട് രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പോകുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ സ്റ്റോണൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ലെവലിംഗിന്റെ പരിപാടികളാണൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ മുന്നേ കോറി വേസ്റ്റ് ഒക്കെ അടിച്ച കാരണം വലിയ വലിയ കല്ലുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ മാറ്റുന്നില്ല, വാട്ടർ ലെവൽ പിടിച്ചിട്ടാണ് നമ്മൾ സംഭവം ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ വരുന്ന ഇതിൽ ഞാൻ ആഡ് ചെയ്ത് കാണിക്കാം. അപ്പൊ നമ്മുടെ മൂന്ന് കല്ലുകൾ ഒരു സാമ്പിൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ രണ്ട് കല്ല് വെച്ചിട്ട് രണ്ട് കളർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ബ്ലാക്കും ഇത് കുറച്ച് ഡാർക്ക് ഗ്രേ ആയിട്ടുള്ള രണ്ട് കളറിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് അഴുക്ക് പിടിക്കുന്ന കാരണം ഇത് ഡിസൈൻ ആയിട്ട് കൊടുക്കും, ഇത് ഫുള്ള് ബാക്കി ഏരിയകൾ ഇത് കൊടുക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ ഇന്റർലോക്കിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 60 mm ആണ്, 12x8 ആണ് ഈ ഒരു ബ്രിക്ക് വരുന്നത്. 1 inch മെറ്റൽ ഇട്ടാണ് നമ്മൾ വിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മള് നമ്മുടെ ഇന്റർലോക്ക് വിരിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ലെവലിംഗ് പരിപാടികളൊക്കെയാണ് ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ ഇവിടെ പണ്ട് നമ്മൾ വീട് പണിയുന്ന സമയത്ത് ഉണ്ടായിരുന്ന വലിയ വലിയ കട്ടകളൊക്കെയാണ്. അപ്പൊ അത് എടുക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വന്നിട്ട് രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു പോണ പോലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു സ്ലോപ്പ് കിട്ടാനായിട്ടാണ് നമുക്കിവിടെ കൂടുതലും മണ്ണടിക്കേണ്ടി വന്നിട്ടുള്ളത്. കാരണം നമ്മുടെ തറ നല്ല ഹൈറ്റിലാണ് പണിതിട്ടുള്ളത്. അപ്പൊ അതനുസരിച്ചിട്ട് ആ ഒരു സ്ലോപ്പ് കൊണ്ടുവരണല്ലോ. അപ്പൊ നമ്മുടെ പല വീഡിയോനും പല കളറായിട്ട് തോന്നും, കാരണം പല ടൈമിലാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കട്ടയൊക്കെ കൊണ്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു ഭാഗം അവർ ലെവൽ ചെയ്തു, അവിടെയും കുറച്ച് കട്ട ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇനി പോളിഷ് ചെയ്യാത്ത കട്ടയാണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് വിരിച്ചതിന് ശേഷമാണ് നമ്മൾ പോളിഷ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആ സ്റ്റെപ്പിൻ്റെ ആ ലെവൽ വെച്ചിട്ടാണ് എടുത്തിരുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് മണ്ണൊക്കെ ഫില്ല് ചെയ്യേണ്ടി വന്നു കുറച്ച്. നമ്മൾ ഈ വീടിൻ്റെ റൈറ്റ് സൈഡിൽ ഇപ്പോൾ ഈ സ്ഥലം വിട്ടേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് പിന്നിലേക്ക് ട്രാക്ടറും സംഭവങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും വണ്ടികളൊക്കെ പോകാൻ വേണ്ടിയിട്ട് അവിടേക്ക് വഴിയിട്ടുണ്ട്. അതാണ് നമ്മൾ ആ ഭാഗത്ത് അധികം ഇടാത്തത്. ഈ ഒരു ബ്ലാക്ക് ഷീറ്റ് നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് നമ്മൾ അടിയിൽ വിരിക്കുന്നത്. ഇത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം ഇറങ്ങാനുള്ള ഒരു ഇതുണ്ട് ഇതിൽ. മറ്റേ നമ്മുടെ നോർമൽ മറ്റേ പടുത ടൈപ്പ് ഇതല്ല, ഷീറ്റ് അല്ല കേട്ടത്. കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നും, പക്ഷേ ഇത് നമ്മുടെ ഒരു പ്ലാസ്റ്റിക് ജാക്കിൻ്റെ ഒരു മോഡൽ ടൈപ്പ് സംഭവമാണിത്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ചേട്ടന്മാർ വിരിച്ചു തുടങ്ങി. അപ്പോൾ നമ്മൾ ഈ ഷീറ്റിടുന്നതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ പുല്ല് വളരാണ്ടിരിക്കാനാണ് മെയിനായിട്ട് നമ്മൾ ഈ ഷീറ്റ് ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹിന്ദിക്കാർ പാട്ടൊക്കെ വെച്ച് നല്ല തകർത്ത് പണിയുന്നുണ്ട്. അവർ നല്ല സ്പീഡിൽ വെച്ച് വെച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഇവിടെ വരെ എത്തിയിട്ടുണ്ട് കണ്ടോ. ഷീറ്റൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം പകുതി മുക്കാൽ ഭാഗം ഓൾറെഡി നമ്മൾ വിരിച്ച് കഴിഞ്ഞു. ഇപ്പോൾ കിണറാണ് നമ്മുടെ ഏറ്റവും ചെറുതായിട്ട് തോന്നണേ. അപ്പോൾ ഈ കളർ നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മൾ പോളിഷിനേക്കാളും കളർ നമുക്ക് ഇതാ ഭംഗി തോന്നുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാം ഓൾമോസ്റ്റ് വിരി കഴിഞ്ഞു. ഇപ്പം നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കോമ്പാക്ടറിൻ്റെ താഴെ രണ്ട് ചാക്ക് ഇട്ടിട്ട് ഈ എല്ലാ ഏരിയയും ഒരു പ്രാവശ്യം അടിക്കും. അപ്പോൾ എന്തെങ്കിലും ക്രാക്കൊക്കെ ഉള്ള സംഭവങ്ങളാണെങ്കിൽ അത് പൊട്ടും. അത് പൊട്ടിയിട്ട് പിന്നെ രണ്ടാമത് റീപ്ലേസ് ചെയ്യും. അതാണ് പരിപാടി. അപ്പോൾ അത് ഇങ്ങനെ ചാക്ക് ഇട്ടിട്ട് ഇവരിങ്ങനെ എല്ലാ ഏരിയയിൽ കൂടിയും അടിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു പൊട്ടിയിട്ട് ക്രാക്കായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവിടെ മാർക്ക് ചെയ്തിട്ട് പിന്നീട് അവർ അത് മാറ്റും. അതാണ് പരിപാടി. അപ്പോൾ ഇങ്ങനെ അല്ല ഒരു ഓൾമോസ്റ്റ് എല്ലാ ഭാഗം, ഇപ്പോൾ ലാസ്റ്റ് ഒരു ഭാഗം മാത്രം നമുക്ക് ഇങ്ങനെ ബാക്കിയുള്ളു. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇതായിട്ട് പോയിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല വൃത്തിക്ക് നല്ല പോയിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സംഭവം മൊത്തത്തിൽ ഇപ്പോൾ നല്ല നൈസായിട്ടുണ്ട്. ഇതിപ്പോൾ പോളീഷിൻ്റെ പണികളെന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ എന്താ പറയുക, പോളിഷ് ചെയ്യാൻ വരുന്ന സമയത്ത്
ആ ക്രാക്കായിട്ടുള്ള സംഭവങ്ങളൊക്കെ മാറ്റിയിട്ട് പുതിയത് അവിടെ ഇട്ടിട്ടാണ് പിന്നെ പോളിഷ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. കണ്ട അപ്പോൾ അവിടെ നോക്കി, ഇപ്പോൾ ഇതൊന്നും പോളിഷ് ചെയ്യാത്തത് ക്രാക്കായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അത് മാറ്റും. അപ്പോൾ ഇത് നമ്മുടെ ഇതാണ് കളർ. നമ്മൾ പോളിഷ് ചെയ്യാണ്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ പ്രശ്നം, അത് പെട്ടെന്ന് ചെളി പിടിക്കും. പോളിഷ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കഴുകിയ പൂവും, അല്ലെങ്കിൽ ആ കരിങ്കല്ലിൻ്റെ കളർ പോലെ നല്ല രസമുണ്ട്. പക്ഷെ അത് പെട്ടെന്ന് ഇതാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ പോളിഷ് ചെയ്യണത് തന്നെയാണ് ബെറ്റർ. നമുക്ക് ആദ്യത്തെ ഒരു രസം ഉണ്ടാവും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് ഭയങ്കരമായിട്ട് പെട്ടെന്ന് മുഷിയും, പിന്നെ അതിൽ നിന്ന് കറൊക്കെ പോകാനായിട്ട് ഭയങ്കര പാടായിരിക്കും. ഇപ്പം നോക്കിയാൽ കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. കാരണം നമുക്കിത് ഇവിടെ എനിക്ക് സൈക്കിളൊക്കെ ചവിട്ടാൻ വേണ്ടി വീട്ടിൽ നല്ല സുഖമായിരിക്കും. കാരണം നമ്മൾ മറ്റേ ടൈപ്പിൽ ഇടാൻ വെച്ചാൽ കടയിൽ ഗ്യാപ്പ് വരുമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ചെയ്ത റേറ്റ് എന്ന് പറയുന്നത് 73 രൂപ സ്ക്വയർ ഫീറ്റിന് പ്ലസ് നമ്മുടെ അൺലോഡിങ്ങിൻ്റെ ചാർജാണ്. അത് പല സ്ഥലങ്ങളിൽ ചിലപ്പോൾ മാറി മറിഞ്ഞിരിക്കാം. അപ്പോൾ നമുക്ക് ഈ റേറ്റിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ കിണറിൻ്റെ വട്ടത്തിന് നല്ല കറക്റ്റായിട്ട് കട്ട് ചെയ്ത് തന്നിട്ടുള്ളത് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ കിണറിങ്ങി ഹൈറ്റ് കൂട്ടണം. ഇനി ഇതിൻ്റെ സൈഡിലേക്ക് അങ്ങനെ ഇനി ചെടികളൊക്കെ വെച്ചിട്ട് സെറ്റാക്കണം. അപ്പോൾ ഇങ്ങനെയുണ്ട് സംഭവം, അടിപൊളിയായിട്ടില്ലേ? ഓവറോൾ ലുക്ക് നൈസ് അല്ലേ? ഇപ്പോൾ നമ്മുടെ ഈ ബ്രിക്കിൻ്റെ താഴെ വിരിച്ചിട്ടുള്ള ആ ഒരു ബ്ലാക്ക് ഷീറ്റ് ഉണ്ടല്ലോ, അതിന് നമുക്ക് 3000 സ്ക്വയർ ഫീറ്റിൻ്റെ താഴെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിന് നമുക്ക് 7500 രൂപയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇൻ്റർലോക്കിങ്ങിൻ്റെ പരിപാടികൾ മുഴുവൻ കഴിഞ്ഞു. വളരെ ഫാസ്റ്റായിട്ട് അവർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നലെയാണ് ഇതിൻ്റെ പോളിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതും കഴിഞ്ഞു. ഈ സൈഡിൽ നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് കുറച്ചുകൂടിയും സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്യാനുണ്ട്. ബാക്കി എല്ലാം നല്ല ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വിചാരിച്ച ഞങ്ങളും ഫാസ്റ്റായിട്ട് അവർ ചെയ്തു. ഞാൻ വിചാരിച്ച് കുറച്ചാൾ വന്ന് പിന്നെ ലെവൽ ചെയ്ത് പിന്നെ ഡിലേ ആക്കി അങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവർ കണ്ടിന്യൂസ്ലി വന്നിട്ട് പെട്ടെന്ന് തന്നെ വിത്തിൻ 1 വീക്ക് എല്ലാ പരിപാടിയും കഴിച്ചിട്ട് ലെവലിങ്ങിന് നമുക്ക് കുറച്ചധികം സമയം വന്നായിരുന്നു. കാരണം ഞാൻ 4 ലോഡ് മണ്ണടിക്കേണ്ടി വന്നു, പിന്നെ ഒരു 10 കൂലി നമുക്ക് അതിനായിട്ട് വേണ്ടി വന്നു. അത് വെച്ച് ബാക്കിയൊക്കെ ബാക്കി വളരെ പെട്ടെന്ന് സംഭവം കഴിഞ്ഞു. അപ്പോൾ ബാക്കി ഞാൻ വീഡിയോ ഇത് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. കാരണം റേറ്റൊക്കെ ഡിപ്പെൻഡാണ്. കാരണം ഓരോ ഏരിയ അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും. ഞാനിപ്പോൾ പറയുന്ന റേറ്റ് ആയിരിക്കില്ല കുറച്ച് കഴിയുമ്പോൾ. എന്നാലും ഞാൻ അപ്രോക്സിമേറ്റ്ലി നമുക്ക് കിട്ടിയ സംഭവങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിലാണ്. അതായിരിക്കും. ബൈ ബൈ.